പഞ്ചതന്ത്രത്തിലെ അഞ്ചാമത്തതും അവസാനത്തേതുമായ തന്ത്രമാണ് അപരീക്ഷിത കാരകം. അപരീക്ഷിത കാരകത്തിലെ ഒന്നാമത്തെ കഥയാണ് പാടലീപുത്രത്തിലെ ക്ഷുരകൻ. നല്ലവണ്ണം കാണാതെയോ അറിയാതെയോ കേൾക്കാതെയോ പരീക്ഷിച്ചു നോക്കാതെയോ യാതൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവൻ പാടലീപുത്രത്തിലെ ക്ഷുരകനെ പോലെയായിത്തീരും. ദക്ഷിണദിക്കിൽ പാടലീപുത്രം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെ മണിഭദ്രൻ എന്നൊരു വ്യാപാരി താമസിച്ചിരുന്നു. അയാൾ ധർമാധർമ്മ കാമമോക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെ അനുഷ്ഠിച്ചു പോന്ന ഒരാളായിരുന്നു. എന്നാൽ ഒരിക്കൽ വിധിവശാൽ അയാളുടെ ധനം മുഴുവൻ നശിച്ചുപോയി. ദാരിദ്ര്യം നിമിത്തം പല അപമാനങ്ങളും തുടർച്ചയായി സഹിക്കേണ്ടി വന്നതിനാൽ അയാൾ അതീവ ദുഃഖിതനായിത്തീർന്നു. ഒരു ദിവസം രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ദാരിദ്ര്യം പോലെ കഷ്ടമായ ഒരവസ്ഥ വേറെയില്ല. അതിനാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. എൻ്റെ ജീവിതം കൊണ്ടെന്ത് പ്രയോജനം? ഇങ്ങനെ നിശ്ചയിച്ച് അയാൾ വളരെ നേരം ഉറങ്ങാതെ കിടന്നു. പുലർച്ചയ്ക്ക് ഒന്ന് മയങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ 10 കോടി സ്വർണനാണ്യങ്ങൾ അടങ്ങിയ ഒരു പത്മനിധി ബുദ്ധസന്യാസിയുടെ രൂപത്തിൽ വന്ന് അയാളോട് പറഞ്ഞു, വ്യാപാരി ശ്രേഷ്ഠ, അങ്ങ് വിരക്തനായി തീരരുത്. അങ്ങയുടെ പൂർവികർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പത്മനിധിയാണ് ഞാൻ. ഇതേ രൂപത്തിൽ ഞാൻ രാവിലെ അങ്ങയുടെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങ് വടിയെടുത്ത് എൻ്റെ തലയ്ക്കടിക്കണം. ഞാൻ ഉടൻ തന്നെ സ്വർണമായി തീർന്ന് ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പത്തായി അങ്ങയുടെ വീട്ടിൽ വസിക്കും. അയാൾ ഉടൻ ഉണർന്നു. സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിപ്പായി. ഈ സ്വപ്നം സത്യമായിരിക്കുമോ എന്നറിഞ്ഞുകൂടല്ലോ. മിക്കവാറും സത്യമായിരിക്കാൻ വഴിയില്ല. ഞാൻ എപ്പോഴും ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു സ്വപ്നം കാണാനിടയായത്. രോഗബാധിതനും ദുഃഖിതനും ചിന്താഗ്രസ്തനും കാമാർത്ഥനും കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമില്ലെന്ന് കേട്ടിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ വ്യാപാരിയുടെ ഭാര്യ വിളിച്ചു വരുത്തിയതനുസരിച്ച് ഒരു ക്ഷുരകൻ കുടുംബാംഗങ്ങളുടെ കാലുകൾ തേച്ചു കഴുകി വൃത്തിയാക്കേണ്ടതിലേക്കായി വീട്ടിൽ വന്നു. അതേ സമയത്ത് തന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ബുദ്ധസന്യാസിയും അവിടെയെത്തി. വ്യാപാരി ഉടൻ സന്തുഷ്ടചിത്തനായി. അടുത്തു കണ്ട ഒരു വിറക് കൊള്ളിയെടുത്ത് സന്യാസിയുടെ തലയ്ക്കടിച്ചു. സന്യാസി സ്വർണമയ രൂപത്തിലായി തീർന്ന് നിലത്ത് വീഴുകയും ചെയ്തു. വ്യാപാരി ശബ്ദമുണ്ടാക്കാതെ സന്യാസിയുടെ സ്വർണരൂപത്തെ വീട്ടിനകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. ഇതെല്ലാം കണ്ടുനിന്ന ക്ഷുരകന് കുറച്ച് പണവും വസ്ത്രങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ച് വ്യാപാരി അപേക്ഷിച്ചു, ഈ വർത്തമാനം നീ ആരോടും പറയരുത്. ക്ഷുരകൻ വീട്ടിൽ ചെന്ന് ആലോചന തുടങ്ങി. നഗ്നരായി നടക്കുന്ന ഇത്തരം ബുദ്ധസന്യാസികളുണ്ടല്ലോ. വടിയെടുത്ത് തലയ്ക്ക് തല്ലിയാൽ ഇവരൊക്കെ സ്വർണരൂപികളായി തീരുമെന്നാണ് വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഞാനും നാളെ രാവിലെ ധാരാളം സന്യാസികളെ വിളിച്ചു വരുത്തി വടിയെടുത്ത് തലയ്ക്കടിച്ചു കൊല്ലു. എന്നാൽ പിന്നെ സ്വർണത്തിന് ക്ഷാമമുണ്ടാവുകയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് അയാൾ ഒരുവിധം നേരം വെളുപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് വലിയൊരു വടിയുമെടുത്ത് ക്ഷുരകൻ സന്യാസി മഠത്തിലേക്ക് പോയി. ക്ഷുരകൻ പ്രധാന സന്യാസിയുടെ സമീപത്ത് ചെന്ന് നിലത്ത് മുട്ടുകുത്തി നിന്ന് വന്നിച്ച് നമസ്കരിച്ചു. സന്യാസിവര്യൻ ക്ഷുരകനെ, താങ്കൾക്ക് ധർമ്മം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശീർവദിച്ചു. ചിരസുഖലാഭത്തിനായുള്ള വ്രതവും ഉപദേശിച്ചു. ക്ഷുരകൻ ഉത്തരീയം അരയിൽ കെട്ടിനിന്ന് സവിനയം അപേക്ഷിച്ചു. ഭഗവാനെ, ഇന്ന് എല്ലാ മുനിമാർക്കും എൻ്റെ ഗ്രഹത്തിലാകട്ടെ ഭിക്ഷ. ശിഷ്യ, താങ്കൾ ധർമ്മജ്ഞനായിട്ടും എന്താണിങ്ങനെ പറയുന്നത്? സന്യാസിവര്യൻ പറഞ്ഞു, ഞങ്ങൾ ബ്രാഹ്മണതുല്യരാണ്. ഞങ്ങളെ ക്ഷണിച്ചു വരുത്താറ് പതിവില്ല. ഞങ്ങൾ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഏതെങ്കിലും ഭക്തശിഷ്യനെ കണ്ടാൽ അവൻ്റെ ഗ്രഹത്തിൽ ചെല്ലും. അവൻ താണു വീണ് അപേക്ഷിച്ചാൽ മാത്രം അവൻ്റെ വീട്ടിൽ നിന്ന് പ്രാണൻ നിലനിർത്താൻ മാത്രമുള്ള ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് താങ്കൾ പൊയ്ക്കൊള്ളുക. ഏറെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ട് ക്ഷുരകൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ധർമ്മം അറിയാം. അങ്ങയെ വളരെ ശിഷ്യന്മാർ ക്ഷണിക്കാറുണ്ടെന്നും അറിയാം. എന്നാൽ മതഗ്രന്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ നല്ല വില പിടിച്ച ധാരാളം പട്ടുകളും ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങളുമെല്ലാം ഞാൻ അങ്ങേക്കായി എൻ്റെ വീട്ടിൽ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങ് സൗകര്യം പോലെ വരുന്നത് സന്തോഷമാണ്. ഇതും പറഞ്ഞ് ക്ഷുരകൻ വീട്ടിലേക്ക് മടങ്ങി.
വീട്ടിൽ ചെന്ന് നല്ല കരിങ്ങാലി കൊണ്ടുള്ള വലിയ വടി വെട്ടിയുണ്ടാക്കി വാതിലിൻ്റെ അടുത്ത് തന്നെ വെച്ചു. ഉച്ചയാകാറായപ്പോൾ വീണ്ടും സന്യാസി മഠത്തിൻ്റെ വാതിൽക്കലെത്തി. സന്യാസിമാർ ഓരോരുത്തരായി മഠം വിട്ടിറങ്ങുമ്പോൾ ചുരകൻ പ്രാർത്ഥനാപൂർവം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരാകട്ടെ വസ്ത്രങ്ങളും പണവും കിട്ടുമെന്ന് മോഹിച്ച് ചിരപരിചിതരായ ഭക്തശിഷ്യന്മാരെ വിട്ട് സന്തോഷപൂർവം ചുരകൻ്റെ പിന്നാലെ ചെന്നു. ചുരകൻ സന്യാസിമാരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. വാതിൽ നല്ലവണ്ണം അടച്ച് അവരുടെയെല്ലാം തലയ്ക്ക് വടിയെടുത്തടിച്ചു. അടികണ്ട ഉടൻ ഒരാൾ മരിച്ചു. മറ്റുള്ളവർ മണ്ട പൊട്ടിപ്പൊളിഞ്ഞ് നിലവിളിച്ചു തുടങ്ങി. നിലവിളി കേട്ട് നഗരത്തിലെ രക്ഷാപുരുഷന്മാർ തമ്മിൽ പറഞ്ഞു, എടോ എവിടെ നിന്നോ ഒരു കൂട്ട നിലവിളി കേൾക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോയി അതെന്താണെന്ന് അന്വേഷിക്കണം. ഉടൻ അവരെല്ലാവരും കൂടി വേഗം പുറപ്പെട്ട് തിരഞ്ഞു പിടിച്ച് ചുരകൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നഗ്ന സന്യാസിമാർ ചോരയിൽ കുളിച്ച് ഓടിപ്പോകുന്നതാണ് കണ്ടത്. രാജപുരുഷന്മാർ ചുരകനെ പിടിച്ചു കെട്ടി. മരിക്കാതെ ശേഷിച്ച സന്യാസിമാരെയും കൂട്ടി ന്യായാധിപന്റെ അടുത്തേക്ക് അയാളെ കൊണ്ടുപോയി. ന്യായാധിപൻ ചുരകനോട് ചോദിച്ചു, എടോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കഠിനകർമ്മം ചെയ്തത്? ചുരകൻ മറുപടി പറഞ്ഞു, പ്രഭോ ഞാൻ എന്ത് ചെയ്യാനാണ്? മണിഭദ്രൻ എന്ന വ്യാപാരി ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്തതാണ് ഞാനും. തുടർന്ന് അയാൾ മണിഭദ്രന്റെ ഗൃഹത്തിൽ കണ്ടതെല്ലാം വിവരിച്ചു. ന്യായാധിപൻ വ്യാപാരിയെ ആളയച്ചു വരുത്തി. എടോ മണിഭദ്ര, നിങ്ങൾ എന്തിനാണ് ഒരു ബുദ്ധസന്യാസിയെ കൊന്നത്? അപ്പോൾ മണിഭദ്രൻ സ്വപ്നത്തിൻ്റെ കഥയും മറ്റും വിസ്തരിച്ചു പറഞ്ഞു. അത് കേട്ട് ന്യായാധിപൻ വിധിച്ചു, കാര്യം മുഴുവൻ മനസ്സിലാക്കാതെ ദുഷ്കർമ്മം ചെയ്ത ഈ ദുഷ്ടനായ ചുരകനെ ശൂലത്തിന്മേലിട്ട് കൊല്ലുക തന്നെ വേണം. ചുരകനെ ശൂലാരോഹണം ചെയ്യിച്ച ശേഷം ന്യായാധിപൻ തുടർന്നു, നല്ലവണ്ണം കാണാതെയോ കേൾക്കാതെയോ അറിയാതെയോ പരീക്ഷിച്ചു നോക്കാതെയോ യാതൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവന് ഈ ചുരകന്റെ അനുഭവമായിരിക്കും ഫലം. മാത്രമല്ല പരീക്ഷിച്ചു നോക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നന്നായി പരീക്ഷിച്ചറിഞ്ഞ ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലെങ്കിൽ കീരിയുടെ കാര്യത്തിൽ ബ്രാഹ്മണിക്കുണ്ടായതുപോലെയുള്ള ദുഃഖത്തിനിട വരും. മണിഭദ്രൻ ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ ന്യായാധിപൻ ഒരു കഥ പറഞ്ഞു. ആ കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.